താഴെച്ചുവ ബൈപ്പാസ് റോഡിലെ കൈത്തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനിന് മുകളിലാണ് ഇത് തള്ളിയത്. ഒപ്പം ഒരു പട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയ നിലയിലും കണ്ടെത്തി. താഴെ ചൊവ്വ ബൈപ്പാസ് റോഡിലെ കൈത്തോടിൽ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ കക്കൂസ് മാലിന്യം തള്ളിയത്. ദുർഗന്ധം വമിക്കാതിരിക്കാൻ കെമിക്കൽ ചേർത്താണ് ഇവ തള്ളിയത്. ഒരു പട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയ നിലയിലുമാണ്. മാലിന്യം തള്ളുന്നത് പതിവായ സാഹചര്യത്തിൽ കോർപ്പറേഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കൗൺസിലർ എസ് ഷഹീദ പറഞ്ഞു. ഒരുപാട് കാലങ്ങളായി ഇവിടെ വേസ്റ്റ് കക്കൂസ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വാട്ടർ ടാങ്ക് ലൈന് പോകുന്നുണ്ട്, വെള്ളത്തിൻ്റെ ഒരു ലൈന് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷേ അത് ലീക്കേജ് ആണെങ്കിൽ ഇത്രയും മാലിന്യങ്ങൾ അവിടെ തള്ളുമ്പോൾ അത് ഡയറക്റ്റ് കുടിവെള്ളത്തിലേക്കാണ് പോകുന്നത് എന്നും കൂടി വാട്ടർ അതോറിറ്റിയും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് മിണ്ടാപ്രാണികളായാലും ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന ഒരവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെയുള്ള രീതിയിലാണ് അറവ് മാലിന്യങ്ങളടക്കം ഇങ്ങനെയുള്ള രീതികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രദേശമാകെ പകർച്ചവ്യാധിക്കുള്ള സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയതെന്നും അടിയന്തരമായി പ്രദേശത്ത് ശുചീകരണം നടത്തണമെന്നും സ്ഥലം സന്ദർശിച്ച CPM ഏരിയ കമ്മിറ്റി അംഗം സി വിനോദും ആവശ്യപ്പെട്ടു. ഇതിലൂടെ ഒഴുകി പോകുന്ന ഈ തോട് അവസാനിക്കുന്നത് കാനാമ്പുഴയിലാണ്. കാനാമ്പുഴയിലൂടെ പോകുന്നത് അറബിക്കടലിലേക്കാണ്. ഈ ആദവത്തൊരു വളരെ ജനവാസമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ താമസിക്കുന്ന കിണറുകളിൽ പോലും ഈ പരിസരമുള്ള എല്ലാ കിണറുകളിലും ഈ മാലിന്യം പിന്നെത്തും. ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. തോട്ടിലേക്ക് പതിവായി കക്കൂസ് മാലിന്യം തള്ളുന്ന സാഹചര്യത്തിൽ ഇവിടെ CCTV സ്ഥാപിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലത്താണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിനു മുകളിലും മാലിന്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ പൈപ്പിൽ ലീക്കുണ്ടായാൽ ഇത് കുടിവെള്ളത്തിൽ കലരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.